പിടിക്കാനായിട്ട് പോകാനുള്ള പരിപാടിയാ. കോഴിക്കുഞ്ഞുങ്ങളെ പോലെതാ പോവുക. ആ ബീച്ച്, ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് കുടയരടി കിടക്കാൻ 100 രൂപയാണ്. ഈ വെയിലത്ത് എങ്ങനെ കിടക്കണമെന്ന്. അപ്പൊ ഇങ്ങനെയാണ് മീൻ ഉണക്കുന്നത്. ഇപ്പൊ ഗോവയിൽ ഹിഡൻ പ്ലേസിലേക്കുള്ള യാത്രയിലാണ്. എന്ത് കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയില്ല. വന്ന് കിടക്കുക, കുളിക്കുക, വന്ന് കിടക്കുക, ബാക്കിൽ ബിയർ ബാർ ഇഷ്ടം പോലെ ഉണ്ട്, വെള്ളം അടിക്കുക, വന്ന് കിടക്കുക. ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഗോവ ഒത്തിരി സാധിപ്പന്മാരും മതാമാരും ഒക്കെ വന്നിട്ട് അങ്ങനെയുള്ള ഒരു ബീച്ചാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. ഇത് അപ്പോഴേ ഇവിടെയും 3 ആക്സിഡൻസ് ആ ബീച്ചിലുള്ളിലൂടെ നടക്കുക വെള്ളത്തിൽ. അപ്പോൾ ഈ നിഗൂഢമായ ഈ സ്ഥലത്തും രണ്ടു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. മസ്റ്റ് വാച്ച് പ്ലേസ് ഇൻ ഗോവ. ഏ ഇത്രയും ദൂരം ഈ കാട്ടിൽ കൂടെ നടന്ന് വന്നിട്ട് കാണുന്ന ഒരു ബീച്ചാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ഒരു വെറൈറ്റി ബീച്ച്, ബട്ടർഫ്ലൈ ബീച്ച്. ആ ചെക്കൻ പറഞ്ഞു റൈറ്റ് സൈഡിലാണ്. ഞാൻ വിചാരിച്ചു പാർക്ക് ചെയ്ത ഗ്രൗണ്ടിന് റൈറ്റ് സൈഡിലാണ്. അത് കഴിഞ്ഞ് 3 കിലോമീറ്റർ നടന്നിട്ടാണ് ഈ റൈറ്റ് സൈഡ് എന്ന് ചിന്തിച്ചേ ഇല്ല. ജ്യൂസ് പോയി, നല്ല ഡീഹൈഡ്രേറ്റഡ്.